കാലിക്കറ്റ് സർവകലാശാലയിലെ സെന്റർ ഫോർ ഹെൽത്ത് സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറെ ഉപരോധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായായിരുന്നു ഉപരോധം. ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. സർവകലാശാലയിലെ സ്വാശ്രയ കോഴ്സുകളായ മെഡിക്കൽ ബയോ കെമിസ്ട്രി, മെഡിക്കൽ മൈക്രോബയോളജി തുടങ്ങിയ ബിരുദ കോഴ്സുകളിലെ വിദ്യാർത്ഥികളാണിവർ. മെച്ചപ്പെട്ട പഠന സൗകര്യമൊരുക്കണമെന്ന് ആവശ്യമുന്നയിച്ചിട്ട് നാളുകളേറെയായി. ക്രമപ്രകാരമല്ലാത്ത പരീക്ഷാ കലണ്ടർ മുതൽ ലാബുകളിലെ സൗകര്യക്കുറവ് വരെ ഇവർ എണ്ണിപ്പറയുന്നു. തീർന്നില്ല മെച്ചപ്പെട്ട ക്ലാസ് മുറി പോലും ഇവർക്കില്ലെന്നാണ് പരാതി. ആസ്ബസ്റ്റോസിനെതിരെ ലോകം മുഴുവൻ ബോധവൽക്കരണം നടക്കുമ്പോൾ ഹെൽത്ത് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ മേൽക്കൂര ക്യാൻസറിന് കാരണമായ ഈ വസ്തുവെന്നും വിദ്യാർത്ഥികൾ. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഡിപ്പാർട്ട്മെന്റിലെ 300 വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. 6 പേർ നിരാഹാരവും തുടങ്ങി. എന്നിട്ടും അവർ ഞങ്ങളുടെ ഡയറക്ടർ ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വം അനിശ്ചിതകാലത്തേക്ക്, അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങൾ എക്സാം ലാഗിങ് ആയിട്ടുള്ള ഞങ്ങളെ വീണ്ടും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റ് ചെയ്താലും എററായിട്ടാണ് കിട്ടുക. ലാബിൽ വർക്ക് ചെയ്യേണ്ട മനുഷ്യരെ ഞങ്ങൾ, ഞങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താ? സമരം ചെയ്യുന്നവരെ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ സർവകലാശാല വൈസ് ചാൻസലറെയും രജിസ്ട്രാറേയും ഉപരോധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുമായി വൈസ് ചാൻസലർ ചർച്ച നടത്തി. അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ പരിഹാരം കാണാമെന്ന് ഉറപ്പും നൽകി. ഇതോടെ വിദ്യാർത്ഥികൾ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ അവസാനിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.